ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാലേട്ടന്റെ മുഖത്തിന്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. ആദ്യമേ പറയാം, ഇതൊരു ഫാൻ ഫൈറ്റിന് വേണ്ടി ചെയ്ത ഒരു വീഡിയോ അല്ല, പലർക്കും ഉള്ള സംശയമായിരിക്കും ഇത്. 2017 ലാസ്റ്റ് ആണ് മോഹൻലാൽ തന്റെ പഴയ ഫേസ് വെച്ച് അഭിനയിച്ചത്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, വില്ലൻ, 1971 ബിയോണ്ട് ബോർഡേഴ്സ്, വെളിപാടിന്റെ പുസ്തകം, അതൊക്കെയായിരുന്നു ആ ലാസ്റ്റ് പടങ്ങള്. അപ്പോഴാണ് ഒടിയന്റെ വരവ്. 2017 വരെയുള്ള ലാലേട്ടന്റെ ഫേസ് അത്യാവശ്യം നല്ല തടിച്ചതായിരുന്നു. ഒടിയൻ സിനിമ തൊട്ട് മോഹൻലാലിന്റെ മുഖം, എക്സ്പ്രഷൻസ്, അതിനെല്ലാം മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണാം. ഒടിയനു വേണ്ടി ലാലേട്ടന് ബോത്ത് ഫിസിക്കലി ആൻഡ് ഫേസ് വൈസ് ഒരു ട്രാൻസ്ഫർമേഷൻ അത്യാവശ്യമായിട്ട് വന്നു. അതിനുവേണ്ടി മോഹൻലാൽ ഒരു കോസ്മിക് സർജറിക്ക് വിധേയനായി. ഇതൊരു നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, അതിന്റെ പേര് ഫേസ് ലിഫ്റ്റിംഗ് എന്നാണ്. അതിൽ തന്നെ ഒരു നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിന്റെ പേര് ത്രെഡ് ലിഫ്റ്റിംഗ് എന്നാണ്. ഇത് ഷാർപ്പ് ജോ ലൈൻ ഉണ്ടാക്കാനാണ് ചെയ്യുന്നത്. ഡബിൾ ചിന്ന്, ഓവറായിട്ട് വരുന്ന ഫാറ്റ് എല്ലാം ഇതുവഴി റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ യൂസ് ചെയ്തുണ്ടാക്കിയ ഒരു ത്രെഡാണ് ഈ സർജറിക്ക് യൂസ് ചെയ്യുന്നത്. അത് മുഖത്തിന്റെ അകത്തൂടി ഇഞ്ചക്ട് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് ഓവർ ഫാറ്റ്, അതായത് കവിളൊക്കെ കൂടുതലുള്ളത്, ആ ഭാഗം ഡ്രസ്സൊക്കെ തുന്നുന്ന സെയിം ടെക്നിക്ക് ഉപയോഗിച്ച് സ്കിന്നിന്റെ ഉള്ളിലേക്ക് കയറ്റി ആ ഒരു ഫാറ്റ് കൂടുതലുള്ള ഭാഗം ബാക്ക് സൈഡിലേക്ക് വലിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കവിളുള്ള ഒരാൾക്ക് കവിള് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ കവിള് കുറച്ച് കൂടുതലുള്ള ഒരാളാണ്. സാധാരണഗതിയിൽ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് രണ്ട് ത്രെഡ്സ് എല്ലാം വെച്ച് എക്സസ് ഫാറ്റ് പിടിച്ചു വെക്കാൻ പറ്റും. പക്ഷെ ലാലേട്ടന്റെ കവിള് ശരിക്കും വലുതായതുകൊണ്ട് കുറച്ചധികം ത്രെഡ്സ് ഈ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലാലേട്ടന്റെ ഫേസിൽ സൈഡിലായിട്ട് കുറച്ച് ഹോൾസ് നമുക്ക് കാണാൻ പറ്റും. ആ വഴിയാണ് ത്രെഡ്സ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒടിയന്റെ കുട്ടിക്കാലം അവതരിപ്പിക്കാനായിട്ട് ഒരു ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് കൂടി ലാലേട്ടൻ നടത്തി. അതിന്റെ പേര് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്നാണ്. ബോട്ടോക്സ് എന്നത് ഒരു പ്യൂരിഫൈഡ് ഡിറൈവ്ഡ് പ്രോട്ടീൻ ആണ്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ പൗഡറാണത്. ബോട്ടോക്സിന്റെ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെർവുകളിൽ നിന്ന് മസിലുകളിലേക്ക് വരുന്ന സിഗ്നൽസ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ആ പേശിയെ കുറച്ചു നാളത്തേക്ക് വർക്കിംഗ് അല്ലാതെ ആക്കുന്നു. മുഖത്തുണ്ടാവുന്ന ചുളിവുകളുടെ ഒരു കാരണം അതിനിടയിലുള്ള മസിലുകളുടെ ആക്ഷനാണ്. ലാലേട്ടൻ ഈ ഒരു ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചാണ് സ്കിന്നിന്റെ ചുളിവുകൾ മാറ്റാൻ നോക്കിയത്. ഈ സ്കിൻ പേശികളെ മരവിപ്പിച്ച് നിർത്തിയാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമറയുന്ന എക്സ്പ്രഷൻസ് ആണ്. കണ്ണ്, പുരികം, കവിള് ഇതൊക്കെ വെച്ചിട്ടാണ് എക്സ്പ്രഷൻസ് മെയിൻ ആയിട്ട് വരുന്നത്. ത്രെഡ് ലിഫ്റ്റിംഗ് ചെയ്തതുകൊണ്ട് മുഖം വലിച്ചു മുറുക്കിയ അവസ്ഥയിലാണ്. അതിന്റെ കൂടെ തന്നെ ബോട്ടോക്സിന്റെ സൈഡ് എഫക്ട്സും കൂടി വന്നിട്ടുണ്ട്. മുഖത്തെ പേശികൾ 70% പാരലൈസ്ഡ് ആയ അവസ്ഥയിലാണ്. ഇതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ കാണാൻ സാധിച്ചത് ഒടിയനിലും ഇട്ടിമാണിയിലും പിന്നെ ലാസ്റ്റ് ഇറങ്ങിയ ബിഗ് ബ്രദറിലും ആയിരുന്നു. താടിയുള്ളത് കൊണ്ട് ലൂസിഫറിൽ അത്രയ്ക്ക് വൃത്തികേടായിട്ട് തോന്നിയില്ല. കൂടാതെ പൃഥ്വിരാജിന് നല്ലോണം പണിയും അറിയാം. ലാലേട്ടന്റെ ശരീര സൗന്ദര്യമോ ആ ഒരു യുവത്വം നിലനിർത്തുന്നതോ കണ്ടിട്ടല്ല നമ്മൾ ആരും അദ്ദേഹത്തിന്റെ ഫാൻ ആയത്, ആ അഭിനയം മാത്രം കണ്ടിട്ടാണ്. എന്തായാലും ഇതാണ് ലാലേട്ടന്റെ മുഖത്തിന്റെ ട്രാൻസ്ഫോർമേഷന് പിന്നിലുള്ള രഹസ്യം. ഇത് പെർമനന്റ് ഒന്നും അല്ല. ഈ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വൺസ് ഇൻ 6 മന്ത്സ് ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന ലാലേട്ടൻ പടങ്ങളിൽ എന്തായാലും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ ദൃശ്യം 2 പഴയ ജോർജ് കുട്ടിയാകാൻ ലാലേട്ടന് പറ്റുമോ എന്ന് നമുക്ക് കണ്ടുമറിയാം. കൂടുതൽ എന്റർടൈൻമെന്റ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി താഴത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഗുഡ് ബൈ.